നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബോധമില്ലാതെ കിടന്ന എന്നെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലാക്കി. ബോധം വീണപ്പോ ഞാൻ നേരെ ഇങ്ങി പോരുമായിരുന്നു കാര്യം പറയാനായിട്ട്. സുസ്മിതയെ തട്ടിക്കൊണ്ടു പോയിരുന്നോ? ആ അതെ. തട്ടിക്കൊണ്ടു പോയത് ആരാന്ന്? എന്തെങ്കിലും ഊഹമുണ്ടോ നിനക്ക്? അവര് മുഖം മറച്ചിരുന്നു സത്യമ്മേ. കാർ നമ്പർ നോട്ട് ചെയ്തോ? നമ്പർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ബോധം പോയതോടെ അതെല്ലാം തലേന്ന് പോയി. ഇപ്പൊ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ദൈവമേ, എന്താ സത്യാമ്മ ഒരു കൺഫ്യൂഷൻ പോലെ? സുസ്മിത ആരോ തട്ടിക്കൊണ്ടു പോയെന്ന്. സത്യാമ്മേ, രോഹിത് കേസിൽ നാളെയാണ് സുസ്മിതയുടെ നുണപരിശോധന. സത്യാമ്മേ സുസ്മിതയൊക്കെ സമ്മതം പറഞ്ഞിട്ടാ ഞാനതിന് കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിയത്. അതിനിടയില് സുസ്മിത പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാഡം, ഈ കേസ് മാഡത്തിനെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാ. എനിക്കിവിടെ ഒളിക്കാനും മറക്കാനും ഒന്നുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവച്ചവമായി മുകളിലത്തെ നിലയിൽ കിടക്കുന്ന പെൺകുട്ടി എന്റെ മകളാ. നേരത്തെ ഇതങ്ങ് ചെയ്താ മതിയായിരുന്നു. സുസ്മിതയാണല്ലോ. എടുക്കാൻ വരട്ടെ. തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ സുസ്മിത. സത്യാമ്മ സ്പീക്കറിലിട്, ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ഹലോ മാമേണ്ടി, എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ആര് പറഞ്ഞ ഭാമേണ്ടി വിശ്വസിക്കില്ല. ഷാലിനിയ ഭാമേണ്ടി എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ. പിന്നെ നീ എങ്ങനെയാ ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നേ? കെട്ട് ഞാൻ അഴിച്ചു ഭാമേണ്ടി. എവിടെയാ സ്ഥലം എന്ന് ചോദിക്കേ. മോളെ മോളെ, നീ ഇപ്പൊ എവിടെയാ? സ്ഥലമൊന്നും എനിക്ക് അറിയില്ല ആന്റി. എനിക്ക് പരിചയമില്ലാത്ത ഓടുവഴികളിലൂടെയാ കാറ് വന്നത്. ഒരു ഒരു ഗോഡൗണിനുള്ളിലാ ലൊക്കേഷൻ. മോളെ, നീ ആ ലൊക്കേഷൻ എനിക്കൊന്ന് അയക്കേ. അയക്കേ ആന്റി. അധികം സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. ആണുങ്ങളും പെണ്ണുങ്ങളുമായി കൊറേ ഗുണ്ടകളുണ്ട് ഇവിടെ. അവരാരെങ്കിലും കണ്ട തല്ലിന്റെ പൊടി പോരാ. ശരി മോളെ, ലൊക്കേഷൻ അയച്ചിട്ട് നീ ഫോൺ വെച്ചോ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി ആന്റി. ആന്റി കിട്ടിയില്ലേ? കിട്ടി മോളെ, കിട്ടി. എന്തെങ്കിലും ചെയ്യണ ആന്റി. ചെയ്യാം മോളെ, പെട്ടെന്ന് വേണം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധാ ശാലിനി നീ കാണിച്ച. സത്യാമ്മ പോലീസുമായി വരുന്നതോടെ നിന്റെ കാര്യം കട്ടപ്പോക. ഇനി സുസ്മിതയല്ല പ്രതി, നീ നീ മാത്രം. മാഡം, അതെന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്. ഓക്കെ മാഡം, ഞാനും കൂടി വരാം. ഇതെന്റെ പണിയല്ലേ സത്യാമ്മേ, അത് വേറെ ആരും ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. കാര്യങ്ങൾ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കാം മാഡം. സുസ്മിത കിഡ്നാപ്പ് ചെയ്യപ്പെട്ടെന്നറിഞ്ഞപ്പോ നിങ്ങൾ എന്നെ സംശയിച്ചതുപോലെ ശാലിനി പ്രതിസ്ഥാനത്ത് വരുമ്പോ ന്യായമായും എനിക്ക് നിങ്ങളെയും സംശയിക്കാം. ശാലിനി എന്റെ നല്ലൊരു സുഹൃത്താണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സത്യാമ്മേ. പക്ഷേ അത് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജനിയുടെ അല്ല. ഈ യൂണിഫോം ഇട്ടാ പിന്നെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുമ്പോ
ശ്രീരഞ്ജിനി മുഖം നോക്കാറില്ല, അത് സ്വന്തം അച്ഛനായ പോലും. നല്ലതന്തയ്ക്ക് പറന്നുപോയതിന്റെ ഒരു കുഴപ്പം അത്. മോനെന്തിനാ പുറത്തേക്ക് വന്നത്? കിടന്നോളം മേലായിരുന്നു. കിടന്ന് ബോറടിച്ചു തുടങ്ങി ശാരദമ്മേ. മൂന്നാല് മാസം ഒരേ കിടപ്പല്ലായിരുന്നോ? ഇപ്പോ എഴുന്നേറ്റ് നടക്കാനായിട്ടും പുറത്തിറങ്ങാൻ നിർവാഹമില്ല. പുറത്തൊക്കെ ഇറങ്ങാൻ കൊതിയാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ അവസ്ഥ. പക്ഷേ ഇപ്പൊ ജീവൻ രക്ഷിക്കുക പ്രധാനം. ആ വിജയന്റെയോ അവന്റെ ആൾക്കാരുടെയോ മുന്നിൽ ചെന്നൊന്നും പെടണ്ട. ഈ സമയത്ത് തന്നെ നാട്ടിലേക്ക് പോണോ ചാരദാമേ? പോയേ പറ്റൂ രാജ്യമ്മേ. സുസ്മിത സംഘടിപ്പിച്ചെന്ന ഒരു പോലീസ് കേസുണ്ടായിരുന്നു. പ്രീതിയുടെ ആഭരണങ്ങള് ഞാൻ മോഷ്ടിച്ചു എന്നും പറഞ്ഞു. കേസ് തീർപ്പായെങ്കിലും തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ വിട്ടുകിട്ടിയിരുന്നില്ല. ആഭരണങ്ങൾ വിട്ടുകിട്ടാൻ സാക്ഷിയായി ഞാനും ഒപ്പിടുന്നു അത്രേ. പിന്നെ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. എന്നും ഈ വനവാസം പറ്റില്ലല്ലോ ഇവന്. ഈ അവസ്ഥയില് വിജയന്റെ കണ്ണ് വെട്ടിച്ച് രോഹിത്തിനെ പുറത്തെത്തിക്കാൻ നമ്മൾ മൂന്ന് പെണ്ണുങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. അതിനിപ്പോ ഒരാളെ കൊണ്ടേ സാധിക്കൂ. എന്റെ വിഷ്ണുമോന്, അമ്മ പോയിട്ട് വരാം. മോനെ, മോനൊന്നും കൊണ്ടും പേടിക്കണ്ട. എന്റെ മോളെയും കൂടി ഇവിടെ നിർത്തിയിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരാം. രാജമ്മേ, എന്റെ രണ്ട് മക്കളെയാ ഞാൻ രാജമ്മയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കണ്ണില് കൃഷ്ണമണി പോലെ കാക്കൂന്നറിയാം. എന്നാലും ശാരദാമ്മ പോയിട്ട് വാ. മോളെ, അമ്മ പോയിട്ട് വരാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.